നമസ്കാരം. റാഫ്ടോക്കിന്റെ ലീഗ് വൺ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ലീഗ് വണ്ണിൽ പി എസ് ജിക്ക് തുടർച്ചയായ രണ്ടാമത്തെ വിജയം. അല്പം മുമ്പ് അവസാനിച്ച മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് നീസിനെയാണ് അവർ പരാജയപ്പെടുത്തിയത്. പി എസ് ജിക്ക് വേണ്ടി കിലിയൻ എംബപ്പെ, ഏഞ്ചൽ ഡിമരിയ, മാർക്കിഞ്ഞോസ് എന്നിവരാണ് സ്കോർ ചെയ്തത്. സൂപ്പർ താരം നെയ്മർ ജൂനിയർ വിലക്ക് മൂലം പുറത്തിരുന്ന മത്സരത്തിൽ കിലിയൻ എംബപ്പെയും മൗറോ ഇക്കാർഡിയും ഏഞ്ചൽ ഡിമരിയയും ചേർന്നാണ് പി എസ് ജിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. മത്സരത്തിന്റെ ആദ്യ അരമണിക്കൂർ ഗോൾ രഹിതമായിരുന്നു. 38-ാമത്തെ മിനിറ്റിൽ എംബപ്പെയെ പെനാൽറ്റി ബോക്സിൽ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി അദ്ദേഹം തന്നെ ഗോളാക്കി മാറ്റിക്കൊണ്ട് പി എസ് ജിയെ മുന്നിലെത്തിച്ചു. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ഏഞ്ചൽ ഡിമരിയ അവരുടെ ലീഡ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. 2-ാമത്തെ ഗോളിനും വഴിവെച്ചത് എംബപ്പെ തന്നെയായിരുന്നു. സുന്ദരമായി ഇടതു വിങ്ങിലൂടെ മുന്നേറി കളിച്ച താരം പെനാൽറ്റി ബോക്സിലേക്ക് കടന്നു തൊടുത്ത ഷോട്ട് ഗോൾ കീപ്പർ തടഞ്ഞിട്ടപ്പോൾ ഡിമരിയ വലയിലേക്ക് തട്ടിയിടുകയായിരുന്നു. 2-ാം പകുതിയിൽ മത്സരം ഒരു മണിക്കൂർ പിന്നിട്ട ശേഷമാണ് മാർക്കിഞ്ഞോസിന്റെ ഗോൾ പിറക്കുന്നത്. ഈ ഒരു ഗോൾ വന്നത് ഏഞ്ചൽ ഡിമരിയയുടെ ഫ്രീ കിക്കിൽ നിന്നാണ്. ഫ്രീ കിക്കിൽ നിന്ന് വന്ന പന്ത് ഹെഡറിലൂടെ മാർക്കിഞ്ഞോസ് വലയിലാക്കുകയായിരുന്നു. ഏതായാലും മികച്ച ഒരു വിജയം ഇപ്പോൾ പി എസ് ജി നേടിയിരിക്കുന്നു. തുടർച്ചയായ 2 മത്സരങ്ങൾ വിജയിക്കാൻ കഴിഞ്ഞതോടുകൂടി ഇപ്പോൾ അവർ ലീഗ് വണ്ണിൽ 7-ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. ലീഗിലെ ആദ്യ 2 മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടിരുന്നു. 4 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റുകളാണ് ഇപ്പോൾ പി എസ് ജിക്കുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.